കോഴിക്കോടും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കുമല്ലോ എല്ലാവരും. എന്റെ പേര് ഷെർലി ആന്റണി. ഞാൻ നോർത്ത് പറവൂരിലെ ഒരു വീട്ടമ്മ. ക്രിസ്മസിനായി ഒരുങ്ങുന്ന നിങ്ങളുമായി എന്റെ എളിയ സന്ദേശം ഞാൻ പങ്കുവയ്ക്കുകയാണ്. നവമാധ്യമങ്ങളുടെ സ്വാധീനമൊന്നും ഇല്ലാതിരുന്ന കാലം സ്വർഗത്തിൽ നിന്ന് ഒരു മംഗളവാർത്തയുമായി ഗബ്രിയേൽ ദൂതൻ മറിയത്തെ സമീപിച്ചു. ഇന്നായിരുന്നെങ്കിൽ ആ മംഗളവാർത്ത ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ പങ്കുവച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മിന്നൽ വാർത്തയാകുമായിരുന്നു. എന്നാൽ മറിയം സ്വമനസ്സാലെ ദൈവ തിരുമനസ്സിന് പൂർണ്ണ സമ്മതം നൽകി. ദൈവകുമാരന്റെ മാതാവായിരുന്നിട്ടുകൂടി ഉണ്ണീശോയെ ഉദരത്തിൽ സ്വീകരിച്ച നാൾ മുതൽ കാൽവരിയിലെ കുരിശുവരെ ആ അമ്മ സഹിച്ച നിന്ദനവും വേദനയുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങളെ വച്ച് നോക്കുമ്പോൾ എത്ര വലുതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എലിസബത്ത് പുണ്യവതിയും ആട്ടിടയന്മാരും രാജാക്കന്മാരും ഒക്കെ ലോകരക്ഷകനെ തിരിച്ചറിഞ്ഞപ്പോഴും താൻ ദൈവപുത്രന്റെ അമ്മയാണ് എന്നതിൽ തെല്ലും അഹങ്കരിക്കാതെ അനുസരണയോടെ എളിമയോടെ ദൈവിക രഹസ്യം പരിശുദ്ധമ്മ ഹൃദയത്തിൽ സൂക്ഷിച്ചു. ശിമയോനിലൂടെ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്ന് ദൈവഹിതത്തെപ്പറ്റി അറിയിപ്പുണ്ടായപ്പോഴും തന്റെ മകൻ പീഡകളേറ്റ് പരിശുദ്ധ കുർബാനയായി മാറുന്നതുവരെ സ്വർഗത്തോട് ചേർന്ന് ദൈവിക പദ്ധതി നിറവേറ്റപ്പെടാൻ പ്രാർത്ഥിച്ച അമ്മ ആ രഹസ്യവും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മക്കളെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കാൻ ഏതൊരമ്മയും ആഗ്രഹിക്കുന്നത് പോലെ പരിശുദ്ധമ്മയും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ തച്ചന്റെ മകൻ, ദൈവനിഷേധി, പിശാചു ബാധിതൻ എന്നീ വാക്കുകൾ കേട്ടപ്പോഴും അമ്മ മൗനം പാലിച്ചു. മറ്റാരേക്കാൾ അധികമായി ഈശോയെ മനസ്സിലാക്കിയിരുന്ന അമ്മയ്ക്കറിയാമായിരുന്നു ഏതാണ് ശരിയെന്ന്. കണ്ണീർച്ചാലുകൾ വറ്റാത്ത അമ്മയുടെ മിഴികൾക്ക് നമ്മുടെ ജീവിതത്തിലെ നൊമ്പരങ്ങൾ മനസ്സിലാക്കാനുള്ള തെളിച്ചമുണ്ട്. വേദന അറിഞ്ഞവനെ, വേദന അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കൂ. നമ്മുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളും വേദനകളും ഒക്കെ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കാം. അമ്മയുടെ കരം പിടിച്ച് നമുക്ക് ഈശോയിലേക്ക് നടന്നെടുക്കാം. ഉണ്ണീശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.